സഖാവ് എം എം ലോറൻസ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് സന്തപ്ത കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ചെയ്തു വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോടുള്ള അടുപ്പം അദ്ദേഹത്തിൻ്റെ മകൻ സജീവനോടും രണ്ടാമത്തെ മകനായിരുന്ന അഭിയോടും ഇളയ മകൾ ആശയോടും എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായിരുന്ന അടുപ്പവും അവിടെ പറഞ്ഞിരുന്നു അതൊന്നും ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇത് പറയുമ്പോൾ ലോറൻസ് കേട്ട് ഇത്ര വലിയൊരു ദുരിതം മരണശേഷം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഉണ്ടായ പല തിരിച്ചടികളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു അതൊന്നും വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല എങ്കിൽപ്പോലും പക്ഷേ അദ്ദേഹത്തിന് മരണശേഷമുണ്ടായ ഒരു വിപര്യം ഒരു ദുർവിധി എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത ഒന്നാണ് പല നേതാക്കന്മാരും മരിച്ചതിന് ശേഷം ഈ ഭൗതിക ശരീരം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പല പ്രമുഖ വ്യക്തികൾക്ക് ഇതുപോലത്തെ ദുരിതങ്ങൾ ദുരന്തം ഉണ്ടായിട്ടുണ്ട് ഓ വി വിജയ മരിച്ചപ്പോൾ ആ ചിതാഭാസ്മത്തിന് വേണ്ടിയിട്ടും മകനും അനന്തരവനും തമ്മിൽ കോടതി കേസ് വരെയുണ്ട് ടി വി തോമസ് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിക്ക് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളും പാർട്ടിയും തമ്മിൽ പിടിവലിയും ഉണ്ടായി മത്തയച്ചാക്കും മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകൂദാശയുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഉണ്ടായത് എം പി പോൾ സാർ മരിച്ചപ്പോൾ അദ്ദേഹത്തെ അടക്കാനായിട്ട് കത്തോലിക്ക സഭ സമ്മതിച്ചില്ല എന്നിട്ട് തെമ്മാടിക്കുഴിയിൽ അടക്കേണ്ടതായിട്ട് വന്നു നേരെ കുറച്ച് പൊൻകുന്നം മറക്കി മരിച്ചപ്പോൾ പള്ളിക്കാർ പള്ളിയിലടക്കാം സിമിത്തേരിയിൽ അടക്കാമെന്ന് പറഞ്ഞു ശ്രമിച്ചപ്പോൾ അത് പറ്റില്ല അദ്ദേഹത്തെ വീട്ടുവളപ്പിൽ തന്നെ അടക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ വി എൻ വാസവനും മറ്റുമൊക്കെ പിടിച്ച പിടിയാലെ അവിടെ അടക്കി അപ്പോൾ ഇങ്ങനെ പലതും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ലോറൻസിന് ഉണ്ടായപ്പോഴത്തെ ഒരു ദുർവിധി അത് മക്കൾ തമ്മിലുള്ള തർക്കം പാർട്ടിക്ക് ഇതിൽ അത്ര വലിയ താല്പര്യം ഇല്ല ഞാൻ എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് സി എൻ മോഹനോട് സംസാരിച്ചു മോഹൻ സഖാവ് പറഞ്ഞത് ലോറൻസ് ഹാട്ടറിനെ പള്ളിയിലടക്കുന്നതിനു ഇനി പി ടി തോമസിനെ ചെയ്ത പോലെ ശ്മശാനത്തിൽ കൊണ്ടുപോയി നയിപ്പിക്കുന്നതിനോ അതല്ല ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കുന്നതിനും എന്തിനും പാർട്ടിക്ക് യാതൊരു തടസ്സമില്ല എറണാകുളം ജില്ലയിലെ പല പ്രമുഖ നേതാക്കന്മാരും മരിച്ചപ്പോൾ പള്ളിയിലാണ് അടക്കിയത് എ പി കുര്യൻ വലിയ നേതാവായിരുന്നു അദ്ദേഹം നിയമസഭാ സ്പീക്കറായിരുന്നതാണ് നാല് തവണ അങ്കമാലിയിൽ എം എൽ എ ആയിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് സാക്ഷാൽ ശ്രേഷ്ഠ കാതോലിക്കബാവ് വന്നിട്ടാണ് നേതൃത്വം നൽകിയത് മഞ്ഞപ്പുറയിലുള്ള അവരുടെ കുടുംബ കല്ലറയിലാണ് സഖാവിനെ അടക്കിയത് ഇതെനിക്ക് നേരിട്ട് അറിവുള്ള കാര്യം എ പി വർക്കിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പി അസ്തോസിനെ മാത്രമാണ് വീട്ടു ഒരു കല്ലറ ഉണ്ടാക്കി അവിടെ അടക്കിയതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇത് സാധാരണ രീതിയാണ് പള്ളിയിൽ അടക്കുന്നതിൽ പ്രത്യേകിച്ച് പാർട്ടിക്ക് തടസ്സമൊന്നുമില്ല പക്ഷേ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കം അത് കോടതി വ്യവഹാരമായി മൃതദേഹത്തോട് തന്നെ അനാദരവ് കാണിക്കുന്ന തലത്തിലേക്ക് എത്തി വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ താല്പര്യപ്പെടുത്തില്ല പക്ഷേ ഇത് എന്നെ ഓർമ്മിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന സഖാവ് ലെനിൻ അന്തരിച്ചപ്പോൾ ഉണ്ടായ ചില കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് സകാവ് വി ഐ ലെനിൻ ഉളാഡിമർ ഇല്ലിച്ചി ലെനിൻ എന്നാണ് ഇംഗ്ലീഷിൽ വ്ളാഡിമിർ ഉലിയാനോ എന്നാണ് റഷ്യൻ ലെനിൻ എന്നുള്ള അദ്ദേഹം സ്വീകരിച്ച പേരാണ് ശരിക്കും അമ്മ അച്ഛനോട്ട പേരല്ല അപ്പോൾ ഇദ്ദേഹം അഭിഭാഷകനായിരുന്നു പിന്നീട് വിപ്ലവ നായകനായി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ പരിതാപകരമായിരുന്നു വിപ്ലവത്തിന് ശേഷം അദ്ദേഹം വലിയ ശാരീരിക അവശതകളിൽ കൂടിയാണ് കടന്നു പോയത് അവസാനത്ത് ഏതാണ്ട് രണ്ട് വർഷത്തോളം മിക്കവാറും ശയ്യാവലംബ്യർ ആ സമയത്ത് തന്നെ ജോസഫ് സ്റ്റാലിൻ ഏറെക്കുറെ അധികാരം കൈക്കലാക്കി വന്നു ലെനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലെനിൻ്റെ ഒശത്തിട്ട് അതിൽ ഒരു കാരണവശാലും സ്റ്റാലിൻ ഈ സ്ഥാനത്തേക്ക് കൂട്ടുവരുന്ന അദ്ദേഹം എഴുതി വെച്ചിരുന്നു പക്ഷേ അത് ഫലവത്തായില്ല അതിനുമ്പായിട്ട് ലെനിൻ മരിച്ചു ഈ സാധനം പുറത്തെടുക്കാൻ പറ്റിയില്ല ഇനി പുറത്തെടുത്താലും വലിയ കാര്യമില്ല എന്നുള്ള വേറെ കാര്യം എന്തുമായിട്ട് അങ്ങനെ അധികാരം സ്റ്റാലിൻ്റെ ഇല്ല ലെനിൻ മരിച്ച ഉടനെ സ്റ്റാലിൻ ആ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം എമ്പാം ചെയ്തു വെക്കാം എന്ന ആശയം മുന്നോട്ട് വെച്ചു അത് വളരെ വിചിത്രമായ ഒരു ആശയമായിരുന്നു അതിനുമുമ്പ് ഒരിക്കലും സമീപകാലത്തുനിന്ന് ഒരു നേതാവിൻ്റെയും അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെയോ ഭരണാധികാരിയുടെയും ആരുടെയും റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെയോ മറ്റാരുടെയെങ്കിലുമോ ഈ മൃതദേഹം ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല ഓർത്തഡോക്സ് സഭയിലെ ചില വിശുദ്ധന്മാരുടെ ശരീരാവശിഷ്ടങ്ങൾ സൂക്ഷിക്കും ജനങ്ങളത് തൊട്ട് വണങ്ങയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെ ഒന്നും അങ്ങനെ ചെയ്ത് പതിവില്ല ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന പ്രധാന നേതാവാണ് ലിയോൺ ട്രോട്സ്കി ട്രോട്സ്കി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവണമെന്നായിരുന്നു ലെനിൻ്റെ താല്പര്യം പക്ഷേ അത് സാധിച്ചില്ല സ്റ്റാലിൻ പറഞ്ഞപ്പോൾ ട്രോട്സ്കി എതിർത്തു ട്രോഡ്സ്കി പറഞ്ഞത് ഈ ഓർത്തഡോക്സുകാർ അവരെ വിശുദ്ധന്മാരുടെ ശരീരാവശിഷ്ടങ്ങൾ വെച്ച് തൊട്ട് വണങ്ങുന്ന പരിപാടിയുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ദീർഘിപ്പിക്കാൻ പറ്റുകയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിന് അല്ലെങ്കിൽ പാരമ്പര്യത്തിന് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിന് വിപരീതമാണ് ഇങ്ങനെ ബോഡി വെച്ച് പൂജിക്കുന്നത് പക്ഷേ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം സ്റ്റാലിനാണ് എപ്പോഴും ഭൂരിപക്ഷമുള്ള പ്രധാനം പ്രമുഖ ചിന്തകന്മാരും പോളിങ് ബ്യൂറോയിലെ പല അംഗങ്ങളും സ്റ്റാലിനോട് ചോദിച്ചു പക്ഷേ ലെനിൻ്റെ താല്പര്യം ലെനിൻ മരിക്കിടക്കും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ശവകുടീരത്തിനടുത്ത് അദ്ദേഹത്തെയും അടക്കം ചെയ്യണം എന്നാണ് ലെനിൻ്റെ ഭാര്യ നടാഷ ക്രൂപ്സ്കായ ഉണ്ടായിരുന്നു ക്രൂബ്സ്കായുടെ താല്പര്യം ലെനിനെ പെട്രോഗ്രാഡിൽ ഗ്രാഡിൽ കൊണ്ടുപോയി അടക്കണം എന്ന് തന്നെയായിരുന്നു പക്ഷേ അതിനൊന്നും ഒരു വിലയും കൽപ്പിച്ചില്ല കാരണം കുടുംബാംഗങ്ങളെക്കാളിനും മരിച്ചുപോയ നേതാവിൻ്റെ ഇഷ്ടത്തെക്കാളും പ്രധാന പാർട്ടിയുടെ താല്പര്യമാണ് അങ്ങനെ ഒരു ടെമ്പററി ടെമ്പറിയായിട്ടൊരു ശവകുടിയിലുണ്ടാക്കി ബോഡി അവിടെ എംബാം ചെയ്തു വെച്ചു അപ്പോൾ സ്റ്റാലിൻ്റെ തീരുമാനം ശരിയായിരുന്നു ഒന്ന് പിറ്റേ അടുത്തുള്ള ദിവസങ്ങൾ തെളിയിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ നാടിൻ്റെ ഭാഗത്തു നിന്നും സഖാക്കന്മാർ ഈ പാർട്ടി പ്രവർത്തകർ അനുഭാവികൾ സഹ സഹയാത്രികരൊക്കെ അവിടെ വരികയും ഈ ഇദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിയുടെ മുമ്പിൽ ഈ പേടകത്തിൻ്റെ മുമ്പിൽ മുട്ടൂത്തി കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ പേടകത്തിനകത്ത് കിടന്ന് പല്ലി അല്ലെങ്കിൽ അതിൻ്റെ ഭിത്തിയിലിട്ട് ഇടിക്കുകയോ ചെയ്ത് കാണും അതായതിന ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഒരു ചവിട്ട് വെച്ച് കൊടുത്തത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഏതായാലും ഒരുപാട് ഭക്തന്മാരെ ഇത് ആകർഷിച്ചു പുതിയ പുതിയൊരു വിശുദ്ധനായിട്ട് ലെനിൻ വാഴ്ത്തപ്പെട്ടു അതേ തുടർന്ന് അവിടെ ടെമ്പററി ആയിട്ട് വേറെ മരം കൊണ്ടുണ്ടാക്കി വേറൊരു ശവകുടീനം ഉണ്ടാക്കി പിന്നീട് പക്കയായിട്ട് ഇപ്പോൾ കാണുന്ന രീതിയിൽ ഈ ചുവന്ന ഗ്രാനൈറ്റ് കൊണ്ട് ഒരു സ്മൃതി കുടീരം ഉണ്ടാക്കി അവിടെ ഇദ്ദേഹത്തിൻ്റെ പൊടി അണക്കഞ്ഞു എന്താണ് രണ്ടാം ലോക യുദ്ധകാലത്ത് ജർമ്മൻകാർ ആ പരിസരത്തൊക്കെ പോകുമ്പോഴെങ്കിൽ ഇതിൻ്റെ പുറത്തു ഒന്നും വീണില്ല അങ്ങനെ ആ ശവകുടീരൻ രക്ഷയുള്ളൂ രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞു സ്റ്റാലിൻ്റെ ഖ്യാതി വല്ലാതെ വർധിച്ചു ദേശാന്തരീയ തലത്തിൽ തന്നെ അദ്ദേഹം ഒരു വലിയ സമാധാന നായകനായിട്ട് വാഴ്ത്തപ്പെട്ടു പക്ഷേ ഇത് മുന്നോട്ടു തന്നെ പോയി അമ്പത്തി മൂന്നിൽ സ്റ്റാലിൻ മരിച്ചു സ്റ്റാലിൻ മരിച്ചപ്പോൾ എന്താ ചോദിച്ചാൽ സ്റ്റാലിൻ്റെ താല്പര്യപ്രകാരം ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ആരാധകരെല്ലാം കൂടി ചേർന്ന് ഈ ബോഡി കൊണ്ട് ലെനിൻ്റെ അപ്പുറത്ത് ലെനിൻ്റെ ബോഡി കൊടുക്കുന്നതിൻ്റെ അപ്പുറത്ത് സ്റ്റാലിൻ്റെയും സൂക്ഷിച്ചു അങ്ങനെ അമ്പത്താറ് തൊട്ട് അല്ല അമ്പത്തി മൂന്ന് തൊട്ട് അറുപത്തൊന്ന് വരെ ആളുകൾ അവിടെ വരികയും കുരിശു വരയ്ക്കുകയും തൊട്ടുതൊഴുകയൊക്കെ ചെയ്തു പക്ഷേ അമ്പത്താറിൽ തന്നെ ക്രൂസ് ചേവ് സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞു സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപതാം കോൺഗ്രസ് സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞു അത് രഹസ്യമായിട്ടാണ് പറഞ്ഞത് പിന്നീട് പരസ്യപ്പെട്ടു ഏത് രഹസ്യങ്ങളും കുറച്ചേ പരസ്യമാവുമല്ലോ അങ്ങനെ പരസ്യപ്പെട്ടു ക്രൂഷ്ചേബിന് അത് നിഷേധിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ എന്താ ചോദിച്ചാൽ ഈ ബോഡി ക്രൂഷ്ചെബ് നിസ്സാരമായിട്ട് അവിടെ നിന്ന് എടുത്ത് ആ ക്രമിനലിൽ തന്നെ അടക്കി പക്ഷെ ഒരു കാര്യം ചെയ്തു സ്റ്റാലിന് സ്വന്തമായിട്ട് ഒരു കല്ലറ അനുവദിച്ചു അത് അത് വലിയൊരു സംഭവമാണ് കാരണം വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രമേ കല്ലറ നൽകുള്ളൂ ബാക്കിയുള്ളവരെയൊക്കെ ക്രെംലിൻ വാളിൻ്റെ അകത്ത് ക്രെംലിൻ്റെ ഭിത്തിക്കകത്ത് അവരുടെ ശാരീരിക അവശിഷ്ടങ്ങൾ ഒരു ഒരു ഇതിലാക്കിയിട്ട് അടക്കുകയാണ് ചെയ്യുക ഇൻഡിപെൻ്റൻ്റായിട്ട് കല്ലറ കൊടുക്കാറില്ല അങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ട് കല്ലറ് കിട്ടിയാൽ ആ വ്യക്തികളിലൊരാളാണ് സ്റ്റാലിൻ അത്രയ്ക്കൊരു മര്യാദ ക്രൂഷിച്ചവ് കാണിച്ചു അങ്ങനെ സ്റ്റാലിൻ്റെ ബോഡി അടക്കം ചെയ്യും അത് ഇപ്പോഴും അങ്ങനെ ആളുകൾ വരികയും ആരാധിക്കുകയും മുട്ടുകൂത്തുകയും കുരിശു വരയ്ക്കുകയും അല്ലെങ്കിൽ ഇംഗ്ലാബ് നമ്മുടെ ചില നേതാക്കന്മാരും മരിക്കുമ്പോൾ കണ്ടറില് ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുഷ്ടി ഉരുട്ടി ആകാശത്തേക്ക് അതുപോലെയൊക്കെ ചെയ്ത് കാര്യ കാലങ്ങൾ മുമ്പോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടായപ്പോഴത്തേക്കും ഈ വിപ്ലവം കമ്മ്യൂണിസം തകർന്ന് തരിപ്പണമായി സോവിയറ്റ് യൂണിയൻ തന്നെ ആ റഷ്യയുടെ ഭരണാധികാരിയായിട്ട് ബോറിസ് യെൽസിൻ വന്നു അപ്പോൾ പിന്നെ തർക്കമായി ഈ ലെനിൻ്റെ ബോഡി ഇങ്ങനെ വച്ചുകൊണ്ടിങ്ങനെ ശരിയാണോ ഇത് ആശാ ലോറൻസ് പറഞ്ഞ പോലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയല്ല അത് ലെനിൻ ആഗ്രഹിച്ച പോലെ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അടക്കം ചെയ്യല്ലേ ഭംഗി എന്ന ചർച്ച വന്നു അപ്പോൾ യെൽസിനും അന്നത്തെ റഷ്യൻ പാത്രരക്കേസും പറഞ്ഞത് ഈ ലെനിൻ കാര്യം ഭാവിയാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് നിരീശ്വരവാദിയായിരുന്നു എങ്കിൽപ്പോലും അതിന് സഭാപരമായ ഒരു മരിച്ചടക്ക് ശുശ്രൂഷ നടത്തേണ്ടതാണ് പാത്രര കേസ് തന്നെ വന്ന് അവിടെ ശുശ്രൂഷ നടത്തി ലെനിൻഗ്രാഡിൽ കൊണ്ടുപോയി അപ്പോൾ ലെനിൻ പേര് പിന്നെ പീറ്റേഴ്സ്ബർഗ് ബർഗ് എന്നാക്കി പീറ്റേഴ്സ്ബർഗിൽ കൊണ്ടുപോയി അടക്കാം ആ ലെനിൻ്റെ അമ്മയുടെ ചകൂടിയിൽ അവിടെയുണ്ട് അതിൻ്റെ അപ്പുറത്തോട്ടേ അടക്കാം എന്നുകൊള്ളു പക്ഷേ പാർട്ടിക്കാരായ വേറെ ചില കുബുദ്ധികൾ പറഞ്ഞു അത് ശരിയല്ല ലെനിൻ്റെ ബോഡി ക്രെമിലനിൽ മറ്റ് സഖാക്കളുടെ അടുത്ത് അടക്കാം അങ്ങനെ രണ്ടാഭിപ്രായ പിന്നെ തർക്കമായി അവസാനം നടന്നില്ല പുട്ടിൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇതേ ബുദ്ധിയാണ് സ്റ്റാലിൻ്റെ ഇരട്ടി ബുദ്ധികളിലാണ് പുട്ടി മീശയില്ലാത്ത സ്റ്റാലിനാണ് ഗ്ലാഡിപർ പൂട്ടി അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല ലെനിൻ്റെ ബോഡി ഇത്ര കൊല്ല ഇതല്ലേ പത്തെഴുപത് കൊല്ലം ആൾക്കാർ തൊട്ട് തൊഴുതാണ് ഇപ്പോൾ ഏതാണ്ട് നൂറുമല്ലേ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് എഴുപത് കൊല്ലത്തോളം ആളുകൾ ആരാധിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് തൊട്ട് തൊണ്ണൂറ്റി വരെ അത് അവരെ ആരാധിച്ച ആളുകളുടെ മനോവികാരത്തെ നമ്മൾ വ്രണപ്പെടുത്തുന്നത് ശരിയല്ല അത് അവിടെ തന്നെ ഇരുന്നോട്ടെ ആവശ്യമുള്ളവർ വന്ന് തൊഴുതോട്ടെ കുരിശു വരയ്ക്കേണ്ട ഒരു വരച്ചോട്ടെ നമ്മളായിട്ട് തടസ്സം പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആ ആളുകൾക്ക് സന്ദർശൻ്റെ സമയം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ദിവസത്തിൽ മൂന്ന് മണിക്കൂർ ആഴ്ചയിൽ അഞ്ച് ദിവസം അങ്ങനെ മൊത്തം പതിനഞ്ച് മണിക്കൂറാണ് ഒരാഴ്ചയ്ക്ക് ഈ ബോഡി കണ്ട് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഈ അഭിപ്രായങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട് ഒരു പക്ഷേ പുട്ടിൻ്റെ കാലശേഷം ഇത് പീറ്റേഴ്സ്ബർഗിൽ കൊണ്ടുപോയി അടക്കുകയുള്ളൂ അല്ലെങ്കിൽ ക്രെംലീലിനെ തന്നെ അടക്കുകയോ അതുമല്ലെങ്കിൽ അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരായ നേതാക്കന്മാരെ അടക്കിയ വേറൊരു ശ്മശാനമുണ്ട് അവിടെയാണ് ക്രൂഷ്ടേവിനെ അടക്കിയത് അവിടെ തന്നെയാണ് പിന്നീട് എൽസിനെയും പുട്ടിനെയും അടക്കിയത് അവിടെ കൊണ്ടുപോയി അടക്കാനും സാധ്യതയുണ്ട് ഏതായാലും ഇന്നേ ദിവസവും ലെനിൻ്റെ മൃതദേഹം അവിടെ പ്രദർശനത്തിന് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക